മണി ഓ മണി എല്ലാം ശരിയായ മണി കൂട്ടുകളൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞു ഇനി പണ്ടാര അടുപ്പിലേക്ക് വിളക്ക് പകരണ സമയമാവുമ്പോ നമുക്കും കത്തിക്കാം എടി പിള്ളേരെവിടെ ഒരുത്തി നേരത്തെ എനിച്ച് റെഡിയായി പിങ്കി എണീച്ചപ്പോ ലേറ്റ് ആയി പോയി അവൾ അല്ലല്ലോ എപ്പോഴും അങ്ങനെയാണല്ലോ എന്നാണ് ജീവിതത്തിൽ ഇവൾക്കൊക്കെ ഒരു ഉത്തരവാദിത്വം വരുന്നത് ആ പിങ്കി ഭയങ്കര മടിയാണ് ഒരു കാര്യം പറയട്ടാ നമ്മൾ എല്ലാരെക്കാളും ഭാവിയെ പറ്റി ദീർഘവീക്ഷണം ഉള്ളത് അവൾക്കാണ് അവൾക്കാ എന്തോ എനിക്കറിഞ്ഞൂടാ മുല്ലപ്പൂ മേടിച്ചാ അയ്യോ അച്ഛൻ മറന്നുപോയടാ ആ എനിക്കറിയാം ഇതെന്താ പ്ലാസ്റ്റിക് മുല്ലപ്പൂ പോലെ ഉണ്ട് കുളിച്ചാ ശരിക്കും പെട്ടെന്ന് ഒരുങ്ങിയല്ലോ എന്തായാലും വാ പായസം ഉണ്ടാക്കണ്ടേ പായസം അല്ല മോളെ പൊങ്കാല അങ്ങനെ പറയാ അങ്ങനെ പറയാവൂ വാ റെഡിയാക്കാൻ പൊങ്കാല നിവേദിയാണ് അമ്പലത്തില് നീതി ചെയ്യാൻ നമുക്ക് സമയമാവാറായിട്ടുണ്ടാവും ഇങ്ങനത്തെ ഐറ്റംസിനെ ഒന്നും കാണാനില്ലായിരുന്നു നോക്ക് എന്തെങ്കിലും കൊടുത്ത് പെട്ടെന്ന് പറഞ്ഞു വിട് സാർ അമ്മ ഏതാവത് ഇറങ്ങി താങ്ക ഇവിടെ ഒന്നും ഇല്ല പൊക്കോ പൊക്കോ മോളുടെ പേരെന്തോ എൻ പേര് ദുർഗ തമിഴാ ആമാ ഊരും പേരും ചോദിച്ചോണ്ടിരിക്കാതെ അച്ഛാ അവരെ കണ്ടോ റിങ്കി മോളെ ഇവിടെ ഒന്നും ഇല്ലടാ നീ പൊയ്ക്കോ പൊങ്കാല കൊടുക്കണോ നേതി ഇഷ്ടമാണോ പൊങ്കാല ഇഷ്ടമാണോ ആമാ സാർ എനിക്ക് പെരിയ ഇഷ്ടം കുറച്ചേരം വെയിറ്റ് ചെയ്യാം നമുക്ക് ദേവിക്ക് നേതി കഴിഞ്ഞാ നമുക്ക് തരാം കേട്ടാ മോളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടില് അമ്മ തങ്കച്ചും മട്ടന്താ ഇറക്ക് തങ്കച്ചിക്ക് നടക്ക മുടിയില്ലേ അപ്പടിയാ അച്ഛ അപ്പൊ ഒന്ന് ഇറങ്ങി പോയിട്ട് ഏതാച്ചു തരങ്ക ഒറ്റയ്ക്ക് അവിടെ ഇവിടം വരെ വന്നത് അമ്മ സാർ ഞാൻ ഒറ്റകതാ വന്നത് അല്ല മോൾ എപ്പോഴും ഇവിടെ വരുമോ അമ്മ സാർ എ അപ്പ അവിടെ കുടുംബം എന്താ പക്കന്താ ഇറക്ക് ആണ് ഒരു പെരിയ വ്യാധി വന്നിരിക്ക അതുക്ക് മട്ടന്താ വരാതെ കൊറോണ തവി മാറ്റി കൊടു മോളെ മാറ്റിട്ട് കുറച്ചിടും ഇതൊക്കെ അവിടെ വെക്ക് എന്നിട്ട് ഇരിക്കുക കഴിക്ക് മതിമണി എന്താ പറയുമ്പോ ചൂടല്ലേ പിന്നെയും കൊടുക്കാല്ലോ വേണമെങ്കിൽ മോൾ ഇരുന്ന് കഴിക്കേ വിശപ്പുണ്ട് കേട്ടോ ചൂട് പായസം മാവും കൊഞ്ചം മെതുവാ ചൂട് ചൂട് നിറച്ചും തരാവേ ഇനിയും തരാവേ കഴിച്ചു ആവശ്യത്തിന് കഴിച്ചു ഇഷ്ടപ്പെട്ട അച്ഛ അച്ഛ ഇന്നലെ കഥ ബാക്കി പറഞ്ഞില്ല അത് പറയാം ഞങ്ങൾ ഇന്നലെ കുറച്ച് കഥയൊക്കെ കേട്ടിരിക്കുകയായിരുന്നു അതെ ഈ പൊങ്കാലയുടെ ഹിസ്റ്ററി ചോദിക്കാതെ അപ്പൊ കണ്ണകിയുടെ കാര്യം ഞാൻ പറഞ്ഞു മധുരയിൽ നിന്ന് കണ്ണകി ഇങ്ങോട്ട് വന്ന കാര്യം ആറ്റുകാലിന്റെ ഐതിഹ്യം ബാക്കി പറയണ്ടേ പറ ബാക്കി അങ്ങനെ കണ്ണകി അവിടെ നിന്ന് മധുരയിൽ നിന്ന് ഇതെല്ലാം ദേഷ്യത്ത് ചാമ്പലാക്കിയിട്ട് ഇവിടെ വന്ന് നമ്മുടെ കിള്ളിയാറിന്റെ കരയിൽ വന്നു
കിള്ളിയാറിന്റെ കരയിൽ വന്നപ്പോഴത്തേക്ക് അന്ന് കര കവിഞ്ഞ് വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പൊ ഒരു ബാലികയായിട്ടാണ് വന്നത്. അക്കരെ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോ ഒരു കാർന്നവര്, അന്ന് ഈ ആ ദേശത്തൊക്കെ ഓരോ കുടുംബത്തിനും കാർന്നവരുണ്ട്, മുല്ല വീട്ട് കാർന്നവര്, അദ്ദേഹം ഇങ്ങനെ രാവിലെ കുളിച്ച് തേച്ച് ഇറങ്ങാനായിട്ട് ഇങ്ങനെ വരുമ്പോ ഒരു ബാലിക ഇരിക്കുന്നു. അപ്പൊ പറഞ്ഞു എന്നെ ഒന്ന് അക്കരെ ആക്കി തരുമെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഓക്കെ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ എടുത്ത് അക്കരെ കൊണ്ടാക്കി. പിന്നെ ആ കുട്ടിയെ കാണാൻ അപ്രത്യക്ഷമായി. പിന്നെ പുള്ളിക്ക് ഭയങ്കര ടെൻഷനായി, ഇതെന്താ ഇങ്ങനെയെന്ന്. കഴുകി കഴുകി എന്താ ഇങ്ങനെയെന്ന് വിചാരിച്ച് അദ്ദേഹം പിന്നെ കിടന്ന് ഉറങ്ങുമ്പോ സ്വപ്നത്തിൽ ഈ ബാലിക വന്നു. ഞാനിങ്ങനെ ദേവിയാണ്, ഞാൻ എന്നെ ഇവിടെ കുടിയിരുത്തണം എന്ന് പറഞ്ഞു. അപ്പം എവിടെ കുടിയിരുത്തുന്നു അദ്ദേഹത്തിന് അറിഞ്ഞൂടല്ലോ. എന്നിട്ട് അങ്ങനെ അപ്പൊ അദ്ദേഹം സ്വപ്നത്തിൽ ആ ബാലിക കാണിച്ചു കൊടുത്തു. മൂന്ന് വര ഇട്ടിട്ടുണ്ട് ഞാൻ അവിടെ ഇങ്ങനെ ഒരു അമ്പലം പണിയണം എന്ന് പറഞ്ഞു. അദ്ദേഹം ഒന്ന് ഉണന്ന് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് മൂന്ന് വര കിടപ്പുണ്ട്. പിന്നെ അവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച്, പ്രമാണിമാരെയൊക്കെ വിളിച്ച് അദ്ദേഹം അവിടെ ഒരു തെക്കത ഉണ്ടാക്കി. തെക്കത് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ചെറിയൊരു ചെറിയൊരു അമ്പലം പോലെ, ശ്രീകോലൊന്നും അല്ലാതെ ചെറുതായിട്ട് ദേവീനെ ആരാധിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ദേവീ ചൈതന്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ അമ്പലമൊക്കെ പണി. പിന്നെ വേറൊരു കഥ ചിലടത്ത് പറയുന്നുണ്ട്, ഈ ബാലിക ഇങ്ങനെ വന്ന് ഇരുന്നപ്പം ബാലിക ആറ്റിന്റെ കരയിൽ ഒരു കാല്, അതാണ് ആറ്റുകാൽ, ഈ ആറ്റിന്റെ കാലെന്ന് പറഞ്ഞ ഈ മരത്തിന്റെ ഒക്കെ കുറ്റി അതിൽ വന്നിരിക്കും. അങ്ങനെ ഇരുന്നപ്പോ ഒരു അമ്മൂമ്മ ഇങ്ങനെ നടന്നു വന്നു. അപ്പൊ ഇത് ഇങ്ങനെ വിശന്നിരിക്കുന്ന പോലെ കണ്ടപ്പോ, ഇതുപോലെ വിശന്നിരിക്കുന്ന പോലെ കണ്ടപ്പോ അമ്മൂമ്മ പെട്ടെന്ന് കയ്യിലിരുന്ന അരിയും തേങ്ങയും ഒക്കെ ഇട്ട് ആ പറമ്പിൽ നിന്ന് തന്നെ കൊതുമ്പും ചൂട്ടും ഒക്കെ വെച്ചൊരു ചോറൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ചോറല്ല, ഒരു വെള്ളച്ചോറ്, അതാണ് വെള്ളച്ചോറ് വിടും ആറ്റുകാൽ പൊങ്കാലയ്ക്ക്. തൊണ്ടപ്പുറ്റ്, വെള്ളച്ചോറ്, തേരളി, അങ്ങനെ വ്യത്യസ്തമാണ്. അങ്ങനെയാണ് കഥകൾ പറയുന്നത്. എന്തായാലും ദേവി ചൈതന്യം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. എത്ര പേരാ പൊങ്കാലയ്ക്ക് വരുന്നത്? ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ശബരിമലയില്ലേ. മക്കളെ, ആ കുട്ടിക്കേ നമുക്ക് നിങ്ങളുടെ കുറച്ച് വസ്ത്രം കൊടുക്കാം. എന്തറിയുമോ, നോക്ക്, കീറി പറഞ്ഞതൊക്കെ മുഷിഞ്ഞതായിട്ടിരിക്കുന്ന നിങ്ങളുടെ കുറച്ച് ഡ്രസ് കൊടുക്കാം. എന്താന്ന് വെച്ചാ പറയണേ, അച്ഛ ഇങ്ങോട്ട് വന്നേ, എടുത്തോളൂ. വേണോ മോളെ? ഇനി കഴിക്ക് കേട്ടാ, നല്ലോണം കഴിക്ക്. ആയിക്കോട്ടെ, പക്ഷേ ഞാൻ ജിമ്മിലെ കിട്ടുന്ന ഡ്രസ് ആണ്, അത് കൂടുതലും കുട്ടി നിക്കറാണ്, അതൊക്കെ ആ കൊച്ചിന് ഇടാൻ പറ്റുമോ? ഇവളത് വേണേ നോക്കാം. ഇട്ടിട്ട് പഴകി ഒരുപാട് ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഇല്ലുള്ളൂ, അതങ്ങനെ കൊടുക്കണം. ഞാൻ ചെയ്തോളാം. മണി, മണിയേ, ഓ മണി, ഒരു കാര്യമുണ്ട്. ഇവരുടെ ഡ്രസ്സൊന്നും ആ കുട്ടിക്ക് ചേരൂല. ടീഷർട്ടും അത് മാത്രമല്ല, ഇവിടെ ആണെങ്കിൽ ലൂസ് ആണ്. പിന്നെ ഇവിടെ അല്ല, കുഴപ്പമില്ല, നമുക്ക് പുതിയത് വാങ്ങിച്ചു കൊടുക്കാം. വാങ്ങിച്ചു കൊടുക്കലൊന്നും നടക്കൂല. ഒരു കാര്യം ചെയ്യാം, കുറച്ച് പൈസ കൊടുക്കാം. ആ കൊച്ചിന് ഇഷ്ടമുള്ളത് അങ്ങ് ആയിക്കോളൂല്ലോ. അത് ഐഡിയ, അത് ഇഷ്ടമുള്ള വാങ്ങിച്ചോളൂ. എന്നൊരു കാര്യം, എന്റെ പേഴ്സ് അവിടെ ഫ്രണ്ട് ഇരിപ്പുണ്ട്, നീ അതെടുക്കും. നീ തന്നെ കൊടുത്തേക്ക്, പൊങ്കാലയും കൊടുക്കുന്നുണ്ട കഴിക്കാനായിട്ട്. നീ തന്നെ കൊടുത്തേക്ക്, ഞാൻ കൊടുക്കാം. അത് മതി മക്കളെ, പുതിയത് കൊടുക്കുമ്പോഴേ അതിന് സന്തോഷം അല്ലേ. ഉപ്പേരി